ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നന്ദൂസ് കോർണർ. ഇന്ന് ഞാൻ അടിപൊളിയായൊരു ചിക്കൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ 3/4 കിലോവിൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും നാരങ്ങനീരും പിഴിഞ്ഞ് ഒന്ന് പുരട്ടി വയ്ക്കണം. അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ്, ഈ ചിക്കനിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിത് അതിലേക്ക് ഇനി നാരങ്ങയുടെ നീര്, അരമുറി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായി പുരട്ടി ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കണം. അതിന് മുമ്പ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. അത് നോക്കാം. അതിലേക്ക് ഞാൻ ഇതിവിടെ 2 തക്കാളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 2 എണ്ണമൊന്നും വേണ്ട, ഞാൻ 1 തക്കാളിയാണ് എടുക്കുന്നത്. പിന്നെ 2-3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി അരച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിക്ക് എരിവില്ലാത്ത കാരണം ഞാൻ 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ടീസ്പൂണ് മുളക് പൊടി. പച്ചമുളക് എടുക്കുന്നതിനനുസരിച്ച് എരിവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി കുറച്ചെടുത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇതും നന്നായി അരച്ച് നമുക്ക് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഗ്യാസ് സ്റ്റവ് കത്തിച്ച് നമുക്കൊരു പേന അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ ചിക്കനൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ അത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇങ്ങനെ വറുത്ത് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതാ ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം ഒന്നും കൂടി ആയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ എന്താ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ എന്താ വെളിച്ചെണ്ണ, അതായത് വറുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം കറിവേപ്പിൻ്റെ ഇലയും 2 പച്ചമുളക് സവാളയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വാടണം സവാള. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ. ഇത് നന്നായി വാടി വരണം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ്, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ പൊടികളൊക്കെ ചേർത്ത് അരച്ച മിശ്രിതം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് അരച്ച് വെച്ച മിശ്രിതം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ചേർത്തിട്ട് അതിൽ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഞാൻ. ഇതിപ്പോൾ ഞാൻ എന്താ അതിലേക്കുള്ള അരപ്പ് മുഴുവനും ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഈ പൊടികളുടെയൊക്കെ പച്ചച്ചായ മാറണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 2 ടീസ്പൂണോളം തൈര് നമുക്ക് ചേർത്ത് കൊടുക്കണം. പുളിയുള്ളതല്ല, പുളിയില്ലാത്തത് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കണം. അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഗരം മസാലയും ഗ്രീൻ ചില്ലി സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചെറുതായി വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് ഒത്തിരി ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അത് ഞാൻ ചപ്പാത്തിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഒത്തിരി ലൂസിൽ വേണം എനിക്ക്. അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് ഇതൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. ചപ്പാത്തിക്ക് ചോറിൻ്റെ എന്തിൻ്റെ കൂടെ വേണ്ടി കൂടി കഴിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വേഗം തന്നെ വരുന്നതാണ്. ബൈ.